ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബസിംഗ് സ്റ്റോക്ക് ന്യൂസ് നോക്കാം. മലയാളം ഷെയർസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ PSU ബാങ്കിൻ്റെ ഷെയർസ് കുറഞ്ഞിരിക്കുകയാണ്. സിൻഡിക്കേറ്റ് ബാങ്ക് 2% കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഷെയർ മാർക്കറ്റ് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഷെയർസ് ഓഫ് PSU ബാങ്ക്സ് വെയർ ട്രേഡിംഗ് വിത്ത് ലോസസ് ആണ് മോർണിംഗ് സെക്ഷനിൽ. ഷെയർസ് ഓഫ് സിൻഡിക്കേറ്റ് ബാങ്ക് 1.93% കുറഞ്ഞിരിക്കുന്നു. അലഹബാദ് ബാങ്ക് 1.93% കുറഞ്ഞു. അതുപോലെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ 1.44% കുറഞ്ഞിരിക്കുകയാണ്. ബാങ്ക് ഓഫ് ഇന്ത്യ 1.43% കുറഞ്ഞിരിക്കുന്നു. ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ലോസിലാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. കനറ ബാങ്ക് 0.93% കുറഞ്ഞിരിക്കുകയാണ്. അതുപോലെ ജമ്മു ആൻഡ് കാശ്മീർ 0.85%, ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് ലിമിറ്റഡ് 0.85% കുറഞ്ഞിരിക്കുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്ക് 0.74% കുറഞ്ഞിരിക്കുകയാണ്. ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് 0.68% കുറഞ്ഞിരിക്കുന്നു. ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ലോവർ ആയിട്ടാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സ് 0.55% ആണ് കുറഞ്ഞിരിക്കുന്നത്. 3200ലാണ് ക്ലോസ് ആയിരിക്കുന്നത്. അതുപോലെ ബെഞ്ച് മാർക്ക് NSE 50 ഇൻഡെക്സ് 9.25% കുറഞ്ഞ് 11,856 ക്ലോസ് ആയി. BSE സെൻസസ് 30 points കുറഞ്ഞ് 39,655 ക്ലോസ് ആയിരിക്കുന്നു. 50 സ്റ്റോക്കുകളിൽ നിഫ്റ്റി ഇൻഡെക്സിൽ 20 ഗ്രീനിലും 29 റെഡിലുമാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. അതർ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. യെസ് ബാങ്ക് സ്ലിപ്സ് 5% ആണ്. ആസ് ബോറോവർ ഡിഫോൾട്ട്സ് ഓൺ 1,200 crore ഇൻട്രസ്റ്റ് പേയ്മെന്റ്. അപ്പോൾ യെസ് ബാങ്കിന്റെ ഷെയർസ് 5% കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഷെയർസ് ഓഫ് യെസ് ബാങ്ക് ടംബിൾഡ് ഓവർ 5% ആണ്. ആൻഡ് ഇൻ ഏർലി ട്രേഡ് ഓൺ ട്യൂസ്ഡേ ഓൺ മുംബൈ ബേസ്ഡ് റേഡിയസ് ഡെവലപ്പേഴ്സ് ആണ്. ദ സ്ക്രിപ്പ് 5.60% കുറഞ്ഞ് 103 റുപ്പീസിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ആൻഡ് ദ കമ്പനി വിച്ച് വാസ് ഡിലേഡ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ബൈ 45 to 60 days എക്സ്പോഷർ ഓഫ് റുപ്പീസ് 5,500 crore ടു ദി ബാങ്കിങ് സിസ്റ്റം ആണ്. റേഡിയസ് ഗ്രൂപ്പ് സ്പോക്ക് പേഴ്സൺ ടോൾഡ് ET ദർ കമ്പനി വിൽ ബി പേയിങ് ഇൻട്രസ്റ്റ് ഓഫ് 30 crore ആണ് ടു യെസ് ബാങ്ക് ഓൺ July 5. അപ്പോൾ ഇതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട കാരണം. ആ ഒരു ഷെയർസിൻ്റെ സ്ലിപ്പ് ചെയ്യാനുള്ള കാരണം ഇതാണ്. അപ്പോൾ യെസ് ബാങ്കിൻ്റെ ഷെയർസ് 5% കുറഞ്ഞു. കാരണം ബോറോവേഴ്സ് 1,200 crore ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് അടയ്ക്കാൻ പറ്റാത്ത കൊണ്ടാണ്. അതർ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ നോക്കാം. ഇപ്പോൾ മാർക്കറ്റ് അപ്ഡേറ്റ്സിനായി നിങ്ങൾക്ക് രണ്ട് വെബ്സൈറ്റ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഒന്ന് മണി കൺട്രോൾ, അതുപോലെ എക്കണോമിക് ടൈംസ് ആണ്. ഇപ്പോൾ കിട്ടിയ വാർത്തകളൊക്കെ നമുക്ക് അതിൽ തന്നെ നോക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ ഈ ഒരു ന്യൂസ് വായിക്കുന്നത്. ഏക്കർ മോട്ടോഴ്സ്, ഒരു മിനിറ്റ്. സ്റ്റോക്കിൻ ന്യൂസ് നോക്കാം. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് അവയുടെ ന്യൂസ് നമുക്ക് നോക്കാം. കോക്സ് ആൻഡ് കിൻസ് കെയർ റിവൈസ്ഡ് ഇറ്റ്സ് ക്രെഡിറ്റ് റേറ്റിംഗ് BB വിത്ത് എ സ്റ്റേബിൾ ഔട്ട്ലുക്ക് ഓഫ് AA നെഗറ്റീവ് ആണ് വിത്ത് എ സ്റ്റേബിൾ ഔട്ട്ലുക്ക്. ആൻഡ് ഹെറോ മോട്ടോ കോർപ്പ് ടോട്ടൽ സെയിൽസ് 2019 ഡിക്ലൈൻ ആയിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തേക്കാളും. അതുപോലെ DHFL Lenders decide to sign an inter-creditor agreement on July 5. HCL Technologies, acquisition of select IBM software products has been completed. Cox and King company defaulted 50 crore payment. MOIL, company hiked over prices to Silico grades by 5%. SBI Bank and IAF signed MOU to boost capital. ICRA company placed Naresh Tucker on lien effective immediately until further notice. ആണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകൾ.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബസ്സിംഗ് സ്റ്റോക്ക് ന്യൂസ് ആണ് കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രമേ നോട്ടിഫിക്കേഷൻ ഉടനെ വരത്തുള്ളൂ. കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ഒരു ലിങ്ക് ഇടുന്നതായിരിക്കും. ആലസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കാണ്. രണ്ട് സെഗ്മെൻറ്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെൻറ്റ് NSE MCX. റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയർ, ഫ്രീ ക്ലാസുകൾ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം. ഡെയിലി ഇൻട്രാഡേ റെക്കമെൻഡേഷൻ കോൾസ് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് ഡൗട്ട്സ് വരുമ്പോൾ നിങ്ങൾക്ക് മലയാളം ഷെയർസിൻ്റെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. ഇന്നത്തെ ദിവസം എല്ലാ രീതിയിലും നിങ്ങൾക്ക് നല്ലൊരു ദിവസമാകാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.